നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ വനിതകളെ പ്രവേശിക്കുന്നത് ഒരു വർഷം നീട്ടാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. സ്ത്രീകൾക്ക് അവകാശം നിഷേധിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ വർഷം നടക്കുന്ന നാഷണൽ ഡിഫൻസ് അക്കാദമി പ്രവേശന പരീക്ഷയിൽ തന്നെ വനിതകളെ പങ്കെടുപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഞങ്ങൾ പെൺകുട്ടികൾക്ക് പ്രതീക്ഷ നൽകിക്കഴിഞ്ഞു, ആ പ്രതീക്ഷ ഇല്ലാതാക്കാൻ ഞങ്ങൾക്കാകില്ല എന്നും കോടതി വ്യക്തമാക്കി. ഇന്ന് പരീക്ഷയില്ല, നാളെയാക്കാമെന്ന തീരുമാനം യുവതികളുടെ ആഗ്രഹത്തിന് എതിര് നിൽക്കുന്നതാണ്. നവംബർ 14 നടക്കുന്ന പരീക്ഷയ്ക്ക് മുൻപ് UPSC വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്ത വർഷം മെയിൽ നടക്കുന്ന NDA പരീക്ഷയിൽ ആദ്യമായി സ്ത്രീകളെയും പങ്കെടുപ്പിക്കാം. ഈ വർഷം പരീക്ഷയിൽ ഉൾപ്പെടുത്തുന്നതിന് സമയം തീരെ കുറവാണെന്നുമാണ് കേന്ദ്ര സർക്കാർ കോടതിയിൽ അറിയിച്ചത്. വളരെ പ്രയാസമുള്ളതും സങ്കീർണവുമായ സാഹചര്യം കൈകാര്യം ചെയ്യുന്നവരാണ് സായുധ സേനകൾ. അടിയന്തര സാഹചര്യം നേരിടാൻ പരിശീലനം കിട്ടിയവരാണവർ. അവർക്ക് ഇതും കൈകാര്യം ചെയ്യാനാകും. 2022 മെയ്യിലാണ് അവർ പരീക്ഷ എഴുതുന്നതെങ്കിൽ നടപടികൾക്ക് ശേഷം അവരെ സേനയുടെ ഭാഗമാക്കുന്നത് 2023 ജൂണിലാകും. കാര്യങ്ങൾ ഒരു വർഷത്തേക്ക് വൈകിപ്പിക്കാനാകില്ല, കോടതി വ്യക്തമാക്കി. അക്കാദമിയിൽ വനിതകളെ പ്രവേശിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾക്കായി സമിതിയെ നിയോഗിച്ചിട്ടുണ്ടെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടി കോടതിയെ അറിയിച്ചു. അടുത്ത വർഷം മെയ്യോടെ എല്ലാ സംവിധാനവും ഒരുക്കുന്ന വിധമാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നും അവർ പറഞ്ഞു. NDAയിലും നേവൽ അക്കാദമിയിലും പെൺകുട്ടികൾക്കും പ്രവേശനം നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു. സേനകളിൽ വനിതകൾക്ക് ദീർഘകാല നിയമനം ഉറപ്പ് നൽകുന്നതാണ് തീരുമാനം. സുപ്രീം കോടതിയുടെ ശക്തമായ ഇടപെടലുകൾക്ക് പിന്നാലെയാണ് നയമാറ്റത്തിന് സേന തയ്യാറായത്. NDA പ്രവേശനം ആൺകുട്ടികൾക്ക് മാത്രമായിരുന്നു. ഇപ്പോഴും വിവേചനം തുടരുന്ന സേനയുടെ രീതിയെ കോടതി അതിരൂക്ഷമായി വിമർശിച്ചതോടെയാണ് ഇക്കാര്യത്തിൽ മാറ്റത്തിന് തയ്യാറെടുത്തതായി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടി കോടതിയെ അറിയിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.